മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിന് അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം നൽകിയ സംഭവം വൻ വിവാദമായി മാറിയിരിക്കുന്നു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ്റെ അധ്യക്ഷതയിലുള്ള സിലക്ഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിന് അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് ഒന്നാം റാങ്ക് നൽകിയത് മാനദണ്ഡം മറികടന്നാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നു. അഭിമുഖത്തിൽ പങ്കെടുത്തവരിൽ ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾക്കുള്ള ഏറ്റവും കുറവ് സ്കോർ പോയിൻറ്റും അധ്യാപന പരിചയവും പ്രിയ വർഗീസിനായിരുന്നു. ഉയർന്ന റിസർച്ച് സ്കോർ പോയിൻ്റുള്ളവരെ അഭിമുഖത്തിന് കുറവ് മാർക്കിട്ട് പിന്തള്ളുകയായിരുന്നു ചെയ്തത്. യു ജി സി ചട്ടപ്രകാരമുള്ള 8 വർഷത്തെ അധ്യാപന പരിചയത്തിന് സർവകലാശാലയിൽ സ്റ്റുഡൻറ്റ് സർവീസ് ഡയറക്ടറായിരുന്ന 2 വർഷത്തെ അനധ്യാപിക കാലയളവ് കൂടി അധ്യാപന പരിചയമായി കണക്കിലെടുത്തതായി വിവരാവകാശ രേഖയിൽ പറയുന്നു. ഇത് ചട്ടവിരുദ്ധമാണ്. 156 സ്കോർ പോയിൻ്റ് മാത്രമുള്ള പ്രിയ വർഗീസിന് ഒന്നാം റാങ്ക് നൽകിയപ്പോൾ ഏറ്റവും കൂടുതൽ 651 റിസർച്ച് സ്കോർ പോയിൻ്റുള്ള ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് അധ്യാപകൻ ജോസഫ് സ്കറിയയ്ക്ക് 2nd റാങ്കും 645 സ്കോർ പോയിൻ്റുള്ള മലയാളം സർവകലാശാല അധ്യാപകൻ സി ഗണേശിന് 3rd റാങ്കുമാണ് നൽകിയത്. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ 6 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. 6 പേരെയും അഭിമുഖത്തിന് ക്ഷണിച്ചിരുന്നു. പ്രിയ വർഗീസിന് അഭിമുഖത്തിന് 32 മാർക്ക് നൽകി 1nd റാങ്കിൽ എത്തിച്ചപ്പോൾ 15 വർഷത്തെ അധ്യാപന പരിചയമുള്ള ജോസഫ് കറയയ്ക്ക് 30 മാർക്കും സി ഗണേശിന് 28 മാർക്കുമാണ് നൽകിയത്. സിലക്ഷൻ കമ്മിറ്റി തയ്യാറാക്കിയ 3 പേരുടെ റാങ്ക് പട്ടികയാണ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗീകരിച്ചത്. അസോസിയേറ്റ് പ്രൊഫസർ നിയമനം സംബന്ധിച്ച വിവാദങ്ങൾ ഉയരുന്നതിനിടെ പ്രിയ വർഗീസിന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന നിലയിൽ 1 വർഷം കൂടി ഡെപ്യൂട്ടേഷൻ നീട്ടി നൽകി സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. തൃശൂർ കേരളവർമ്മ കോളേജിൽ മലയാള വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസറായ പ്രിയയ്ക്ക് കഴിഞ്ഞ ജൂലൈ മുതൽ പ്രാബല്യത്തോടുകൂടിയാണ് ഡെപ്യൂട്ടേഷൻ നീട്ടി നൽകിയിരിക്കുന്നത്. ഗവേഷണ മികവിൽ പിന്നിലാണ് പ്രിയ വർഗീസ്. മാത്രമല്ല അധ്യാപന പരിചയവും കുറവ്. എന്നിട്ടും പ്രിയ വർഗീസിന് ഉയർന്ന മാർക്ക് നൽകിയിരിക്കുന്നു സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ്റെ അധ്യക്ഷതയിലുള്ള സിലക്ഷൻ കമ്മിറ്റി. ഇതിൻ്റെ തെളിവുകൾ പുറത്തു വന്നതോടുകൂടി വൻ വിവാദം കത്തുകയാണ്. മുമ്പ് തന്നെ പ്രിയ വർഗീസിൻ്റെ വിവാദം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവേശനം സംബന്ധിച്ച് വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ അനധികൃതമായി പ്രിയ വർഗീസിന് സ്ഥാനങ്ങൾ നൽകുന്നു എന്ന വിവാദം ശക്തമായിരുന്നു. പ്രതിപക്ഷം ഈ വിവാദം ആഘോഷമാക്കിയിരുന്നു. ഇപ്പോൾ പ്രിയ വർഗീസ് വീണ്ടും വിവാദ നായികയായി മാറിയിരിക്കുകയാണ്. പ്രിയ വർഗീസിന് അസോസിയേറ്റ് പ്രൊഫസർ സ്ഥാനം നൽകിയത് മാനദണ്ഡങ്ങൾ മറികടന്നാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമായി ആ രേഖകൾ പ്രവർത്തിക്കുന്നു. സൈബറിടങ്ങൾ, ബി ജെ പി ആഘോഷിക്കുന്ന സൈബറിടങ്ങൾ, ബി ജെ പിക്കാരുടെ സൈബറിടങ്ങളിൽ ഇത് പ്രചരിക്കുന്നു. പ്രതിപക്ഷം ആയുധമാക്കി മാറ്റിയിരിക്കുന്നു. മുമ്പ് തന്നെ പ്രിയ വർഗീസിനെ മുമ്പേ തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിയമിച്ചിരുന്നു ഉയർന്ന തസ്തികയിൽ. ആ നിയമനം 1 വർഷത്തേക്ക് കൂടി നീട്ടിക്കൊടുത്തിരിക്കുകയാണ് സർക്കാർ. എന്തായാലും പ്രിയയുടെ നിയമനം സംബന്ധിച്ച വിവാദം കത്തിക്ക പടരുകയാണ്.